ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചടുലമായ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇനിയെങ്കിലും ഉണ്ടാകണമെന്നും തുറമുഖ പദ്ധതി പ്രദേശം സന്ദർശിച്ച ശേഷം മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരളത്തിനൊപ്പം ഇതര ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാനം കാര്യക്ഷമമായി പ്രവർത്തിക്കണം. 2015 ചിങ്ങം 1 തറക്കല്ലിട്ട പദ്ധതി 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എങ്കിലും ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുകയാണ്. 2019 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന പദ്ധതി പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ എത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് അടക്കമുള്ള പാർട്ടി നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. അദാനി, വിഴിഞ്ഞം പോർട്ട് CEO രാജേഷ് ജ, കോർപ്പറേറ്റ് അഫേഴ്സ് മേധാവി സുശീൽ നായർ എന്നിവർ മന്ത്രിക്ക് പദ്ധതി സംബന്ധിച്ച് വിവരണം നൽകി. അതിനിടെ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡിന് വേണ്ടി തുറമുഖത്ത് ബർത്ത് നിർമ്മാണം നടത്തിവന്ന കരാർ കമ്പനി നിർമ്മാണത്തിൽ നിന്നും പിന്മാറുന്നു. നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ച് ഈ ഭാഗത്ത് മുങ്ങിക്കിടക്കുന്ന ടഗ് നീക്കാത്തതും പണി നീളുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു എന്നുമുള്ള കാരണങ്ങളാലാണ് കരാറിൽ നിന്ന് പിന്മാറുന്നതെന്ന് കൊച്ചി കേന്ദ്രമായുള്ള കമ്പനി അധികൃതർ വ്യക്തമാക്കി. ഇതോടെ വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച ബർത്ത് നിർമ്മാണം ഉടനെങ്ങും പൂർത്തിയാവില്ലെന്നും ഉറപ്പായി കഴിഞ്ഞു. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തെ രാത്രികാല ക്രൂ ചേഞ്ചിങ്ങിന് ഇനിയും തീരുമാനമായില്ല. ഷിപ്പിംഗ് ഏജന്റുമാരുടെ ആവശ്യം പരിഗണിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് ആരോപണമുണ്ട്. വൈകുന്നേരം 6 ശേഷം വന്ന 2 കപ്പലുകളെ ഇതിനോടകം തന്നെ അധികൃതർ തിരിച്ചയച്ചത് ചെറുതായെങ്കിലും വിഴിഞ്ഞത്തിന്റെ പേരിന് കോട്ടം തട്ടിയതായി പരാതി ഉയർന്നിട്ടുണ്ട്. നിലവിൽ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ചിങ്. കടൽത്തിരയും കടൽക്ഷോഭവും കുറവുള്ള സെപ്റ്റംബർ മുതൽ മെയ് വരെയെങ്കിലും രാത്രികാല തൊഴിലാളി മാറ്റം അനുവദിച്ചാൽ കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തടുക്കും. അന്താരാഷ്ട്ര ക്രൂ ചേഞ്ചിങ് ആൻഡ് ബങ്കറിംഗ് ടെർമിനൽ എന്ന മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം രാത്രിയിലും കപ്പലടുപ്പിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഏജന്റുമാർ. അതിനായി പോർട്ടും കസ്റ്റംസും തയ്യാറായെങ്കിലും കടലിലെ വെളിച്ചക്കുറവിൽ തൊഴിലാളികളെ കയറ്റാനും ഇറക്കാനും ബുദ്ധിമുട്ടുള്ളതായി എമിഗ്രേഷൻ വിഭാഗം അറിയിച്ചതോടെ കാര്യങ്ങൾ പഴയപടിയായി. രാത്രികാല ക്രൂ ചേഞ്ചിങ്ങിന് അധികൃതർ ഉടൻ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷിപ്പിംഗ് ഏജന്റുമാർ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.